സകലകലാ വല്ലവനാണ് ഞാൻ. അന്ന് പെൺകുട്ടികളപ്പം ഭയങ്കര കളിയതാ നിൽക്കുന്നു ഞാൻ സ്റ്റേജിൽ. അപ്പോൾ ഏതാ ഇപ്പം ലുക്ക് കണ്ടോ നോക്കിയേക്കാ, വന്ന വിട്ടിരിക്കണ്. അന്ന് ഉമ്മനെ കേട്ടോ ഫുള്ള് ഇന്ന് ഡാൻസ് പഠിപ്പിച്ചിരുന്നോ സപ്പോർട്ട് ചെയ്തിരുന്നൊക്കെ. ഇതാ ഒപ്പനയുടെ ബാക്കി ഫോട്ടോസ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആംബ്രോ. അപ്പോൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത ആംബ്രോ എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, കാരണം നിങ്ങൾക്ക് എന്തായാലും ബോറടിക്കില്ല, കാരണം കുറച്ച് നേരത്തെ വീഡിയോ അല്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും മാക്സിമം ഇരുന്ന് കാണുക. ഞാൻ എൻ്റെ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഇന്ന് എന്താണ് ഇങ്ങനെ ഇരിക്കണെന്നുണ്ടാവില്ല, എന്താണ് പ്ലാന്? ഫുഡാണോ? സാധാരണ വീട്ടിലിരിക്കുന്നത് കുക്കിങ്ങിൻ്റെ എന്തെങ്കിലും വീഡിയോ ചെയ്യാനാന്നുള്ളൊരു തോന്നലുണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴേ ഞാൻ ഇന്നൊരു ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം ഇന്നൊരു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷത്തിലാണ്, കാരണം എനിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ എത്രയും പ്രതീക്ഷിക്കണതിൻ്റെ അപ്പുറമാണ് ആ ഗിഫ്റ്റ്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു ഗിഫ്റ്റ് എനിക്ക് കിട്ടും എന്നുള്ളത്. ഈ ഗിഫ്റ്റ് 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 എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ മട്ടിപ്പിക്കണില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എനിക്ക് ഈ ഫോട്ടോസ് എടുക്കുക അതുപോലെ വീഡിയോസ് എടുക്കുക അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോൾ കോളേജിലാണെങ്കിലും കടയിലാണെങ്കിലും എവിടെയാണെങ്കിലും കൂട്ടുകാരൊക്കെ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാൻ ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുത്തു കൊടുക്കും. അതുപോലെ എന്തെങ്കിലുമൊക്കെ റീലിടാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുത്തു കൊടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മളെ സുജിനൊക്കെ അല്ലേ, മല്ലു ഫാമിലി, നമ്മളെ സുജിൻ ബ്രോ, സുജിൻ ബ്രോൻ്റെ ഒക്കെ ഒരു ബൈക്കിൻ്റെ അതുപോലെ ഷോപ്പിൽ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്ര വലിയ പ്രൊഫഷണൽ ഒന്നും അല്ല, എന്നാലും നമ്മളൊരു ആഗ്രഹം. അതിപ്പോൾ ഈ വെക്കേഷൻ നമ്മളെ ഈ ലോക്ക്ഡൗൺ ഉണ്ടായല്ലോ, അപ്പോഴാണ് ഇതിനൊക്കെ ഒരു ഭ്രാന്ത് വന്നത്. നമ്മളെ ലോക്ക്ഡൗണിൽ എല്ലാവരും ഇവിടെ നാട്ടിലൊക്കെ ഇരിക്കുമ്പോൾ വൈകിട്ട് പാടത്തൊക്കെ ഇരിക്കുമ്പോൾ പാടത്തൊക്കെയുള്ള ഓരോ വീഡിയോസും നമ്മളെ നാടൻ വൈബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കല്ലറ ചില്ലറ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഭ്രാന്തുള്ള എനിക്ക് നമ്മുടെ ഒരു സുഹൃത്ത് ആളെ പേര് ഞാൻ പറയണില്ല, എന്തായാലും ഞാൻ പ്രതീക്ഷിക്കാതെ എനിക്കൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട്. സമ്മാനം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു സമ്മാനം തന്നെയാണ് ഞാൻ കാണിച്ചു തരാം. ഏ, ഒരു ഗിംബൽ കിട്ടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഗിംബൽ ഗിംബൽ ഡിജിടെക് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ഒരു കിഡിലം ഇത്. മാമ വീഡിയോ എടുക്കാണ് സുഹൃത്തുക്കളെ. എന്റെ സ്റ്റാൻഡ് പറഞ്ഞാലേ ഞാൻ എങ്ങനെ വീഡിയോ എടുത്തത് തരുമോ, ഇങ്ങനെ കാസാരുടെ വടകര ഫോണ് വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടാന്ന്. എന്റെ പെങ്ങളെ കുട്ടിയാണ് എന്റെ സ്വത്തുമണി. അപ്പോ വന്ന് കേറി ഇരുന്നിക്കണം അവിടെ. ഓനിപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ അവനെ കൊടുക്കുക എന്നുള്ളത്. ഓ, മുട്ടായി തിന്നാണേ. എൻ്റെ കാക്കു മൂന്നാറ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓന് അവിടുന്ന് കുറച്ച് ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, വൈറ്റ് ചോക്ലേറ്റ്. അപ്പോൾ ഓന് ഇത്ര നേരം എന്തോ വാഷ് പിടിച്ച് കരയൊക്കെയായിരുന്നു, അപ്പോൾ അമ്മ എടുത്ത് കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാ നമ്മുടെ ഡിജിടെക് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു ഗിംബലാണ്. ഗിംബലി എന്ന് പറഞ്ഞാൽ എനിക്കിത് ഉപയോഗിക്കാനൊന്നും അറിയില്ല, ഇനി ഇതൊക്കെ നോക്കി പഠിച്ചിട്ടൊക്കെ വേണം. അപ്പോൾ എന്തായാലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് സാധനം ഒന്ന് നോക്കി നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇതാണ് നമ്മുടെ ഗിംബലി വരുന്നത്. സംഭവം ഭയങ്കര സെറ്റപ്പാണ്. ഇവിടെ തന്നെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഭാഗത്ത്. ഇവിടെ തന്നെ സ്വിച്ചിൽ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊന്നും ഒരിക്കലും നമുക്കൊന്നും ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങാനുള്ളൊരു സാഹചര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇത് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. സംഭവം ഞാൻ ഫോണിൽ കണക്ട് ചെയ്ത് നോക്കി നോക്കി. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയാണ്. ഇൻഷാല്ലാ നമുക്ക് ഇനി എവിടെയെങ്കിലും ട്രാവലിംഗ് അങ്ങൊക്കെ പോകുമ്പോൾ നമ്മളെ വ്ളോഗൊക്കെ ചെയ്യാൻ എന്തായാലും എനിക്ക് ഉപകാരപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ എനിക്ക് തന്നത്. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം. ഞാൻ എന്തായാലും അവനക്കൊരു സ്പെഷ്യൽ താങ്ക്സ് പറയണം ഈ ഒരു അവസരത്തിൽ, കാരണം നമ്മളെ സ്നേഹിക്കാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ കുറേ ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടിയതിൽ എനിക്ക് വളരെയധികം താങ്ക്സ് പറയാണ്. കാരണം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ പെട്ടെന്നൊരു ചാനൽ തുടങ്ങി, നമുക്ക് കുറേ സബ്സ്ക്രൈബ്സ് കാര്യങ്ങളൊക്കെ നമ്മളെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തു. നമ്മളെ കുറേയൊക്കെ വീഡിയോസിന് എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുന്നുണ്ട്. കമൻറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് വായിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ റീപ്ലൈക്ക് തരും. പിന്നെ എന്താ പറയേണ്ടതെന്നും അറിയണില്ല. നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ ഇന്നലെ എൻ്റെ ഉമ്മ വീടൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് ചെറുപ്പത്തിലെ ആൽബങ്ങളില്ലേ, ആൽബം കുട്ടിക്കാലത്ത് എടുത്ത ഫോട്ടോസ് അതൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ, ഒരു മിനിറ്റ്.
അപ്പോൾ ആൽബം കിട്ടിയിട്ടുണ്ട്. ചെറുപ്പത്തിലെ ഫോട്ടോസ് കണ്ടിട്ട് ഞാൻ തന്നെ ആകെ അന്ത വിട്ടുകയാണ്. കാരണം ഞാൻ ഭയങ്കര ലുക്കായിരുന്നു. ഞാൻ പിന്നെ വലുതായപ്പോൾ ആകെ വെയിലൊക്കെ കണ്ട് കറുത്തുപോയി. സുഹൃത്തുക്കളെ എൻ്റെ വിഷമങ്ങളൊന്നും മനസ്സിലാക്കിയും. ഞാൻ എന്തായാലും കാണിച്ചു തരാം, കുറച്ച് കിട്ടിയ ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുടുംബം. ഇത് ഉപ്പാക്ക് ഒരു തവണ ഞങ്ങൾ ഉപ്പ കുവൈത്തിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഉപ്പാക്ക് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്തുകൊടുത്താണ്. ഇതിപ്പോൾ എത്ര വയസ്സിലാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇതായി നിൽക്കുന്ന ഈ ലുക്കുള്ള വ്യക്തിയാട്ടോ ഞാൻ. ഞാൻ ഭയങ്കര ലുക്കാണ്. ഞാൻ അന്ന് ഇൻഷെയ്ഡൊക്കെ ചെയ്തിട്ട് സൂസൊക്കെ ഇട്ടിരുന്നു. കാക്കൂനെ കണ്ടോ? കാക്കൂനെ ചെരുപ്പുണ്ടോ? ഹവായി ഹവായി ചെരുപ്പൊക്കെ ഇട്ടത് കാക്കു. അന്ന് വിൻറ്റേജാണ്. പിന്നെ ഇതാണ് എൻ്റെ പെങ്ങൾ, ട്വിൻസ് പെങ്ങൾ, ട്വിന് പെങ്ങൾ, പിന്നെ ഉമ്മ. ഇതൊക്കെയാണ് ഈ പഴയ ആൽബം ആയതുകൊണ്ട് കുറേയൊക്കെ കേട് വന്നിരിക്കണ, ഡാമേജ് ആയിക്കണ്. കണ്ട സുഹൃത്തുക്കളിൻ്റെ കളറൊക്കെ ഞാൻ എന്ത് കുഴപ്പമുണ്ട്. പഴയ ആൽബം ആയതുകൊണ്ട് കാരണം കുറേ കംപ്ലയിൻറ്റ് വന്നിരിക്കണ സാധനം. എന്താ ഈ എൻ്റെ ട്വിൻസ് പെങ്ങൾ ചെറുപ്പത്തിൽ എൻ്റെ മുഖം നേരെ കണ്ടോളിട്ടോ. അത്രയും ലുക്കുള്ള ഞാനായിരുന്നു. ഇതാ ഞങ്ങൾ മൂന്നാൾ. കണ്ട അന്ന് നമ്മളെ നൃത്തം നോക്കി, നമ്മൾ ഭയങ്കര വിൻറ്റേജ് ആട്ടോ. അന്നും കുറച്ച് മോഡേൺ ഫാമിലിയാണ് ഞങ്ങളെ. ഗേൾസിനൊക്കെ അത്യാവശ്യം മോഡേൺ കൊടുക്കുന്ന ഒരു ഫാമിലിയാണ് ഞങ്ങളെ. പിന്നെ 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 ഇതിലിപ്പം നല്ലതൊന്നുമില്ല. ഇതാണ് എൻ്റെ പെങ്ങൾ വരുന്നത്. ഇത് പത്താം ക്ലാസ്സിലായിട്ട് എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. ഓളിപ്പോൾ ഈ വീഡിയോ കണ്ട എന്നെ തച്ച് കൊല്ലും. വേറെയും കുറേ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എവിടെയാണോ? ഇതാ ഇതൊക്കെ ഇതൊക്കെ ആകെ ഡാമേജ് ആയിക്കണ്. ഇതൊക്കെ പറ്റ ഡാമേജ് ആയിക്കണ്. കുറേ ഫോട്ടോസ് ഉണ്ടാകണം. അതൊക്കെ പോയി. ഈ ഒരു ഫോട്ടോ കണ്ടങ്ങൾ ഇത് ഇത് ഞാൻ അംഗനവാടി പഠിക്കില്ല, നമ്മൾ ബാലവാടി എന്നൊക്കെ പറയില്ലേ, ആ ബാലവാടി പഠിക്കുന്ന സമയത്തുള്ള ഒരു ഫോട്ടോ ആണിത്. ഇതൊരു ഒപ്പനയുടെ ഒരു ഫോട്ടോ ആണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുണ്ടാവും. അതിൽ ഈ നടുവിൽ നിൽക്കണതാണ്. ഇത് പുതിയതിൻ്റെ നേരെ അപ്പുറത്തുള്ളത് അത് ഞാനാട്ടോ സുഹൃത്തുക്കളെ. അത് ഞാനായിരുന്നു അന്ന്. എൻ്റെ ഉമ്മ എന്നെ പെൺകുട്ടികളെ വേഷമൊക്കെ കെട്ടിച്ചിട്ട് ഒപ്പന കളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് വിഗ് മുടിയൊന്നും ഉണ്ടാകുന്നില്ല. അപ്പം മറ്റേ വിഗ്ഗൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് പിന്നെ എന്താ നാടോടി നൃത്തത്തിൽ കളിക്കണ ഞാൻ. സകലകല വല്ലവനാണ് ഞാൻ. അന്ന് പെൺകുട്ടികളപ്പോൾ ഭയങ്കര കളി ഇതാ നിൽക്കുന്നു ഞാൻ സ്റ്റേജിൽ. ഓ ഏതാപ്പോൾ ലുക്ക് കേട്ടോ നോക്കിയേക്കാ അന്ന വിട്ടിരിക്കണ. അന്ന് ഉമ്മനെ കേട്ടോ ഫുള്ള് ഇന്നെ ഡാൻസ് പഠിപ്പിച്ചിരുന്നു, സപ്പോർട്ട് ചെയ്തിരുന്നൊക്കെ. ഇതാ ഒപ്പനയുടെ ബാക്കി ഫോട്ടോസ്. അപ്പോൾ ആൽബത്തിലെ കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ചതില്ല ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഞാൻ അംഗനവാടിയിൽ പഠിക്കുമ്പോൾ ആൽബം. ഒക്കെ നമ്മൾ ഈ എടുക്കാതെ കുറേ കാലം ഇങ്ങനെ വെച്ച് 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 അതൊക്കെ കേടൊന്ന് പോയി. അതൊന്നും ഇനി ശരിയാക്കാനും പറ്റൂല. നമ്മളെ ചെറുപ്പത്തിലെ അവസ്ഥ അറിയണമെന്നുള്ള ആകെയുള്ളൊരു സംഭവം ആൽബമാണ്. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞല്ലോ അംഗനവാടി പഠിക്കുമ്പോൾ ഒപ്പന, നാടോടി നൃത്തം, പിന്നെ എന്തോ എന്തൊക്കെയാ കുറേ സംഭവങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അംഗനവാടി ടീച്ചറൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നല്ല ഭയങ്കര സ്നേഹമായിരുന്നു. ടീച്ചർ അന്നേ പറയായിരുന്നു നല്ല കഴിവുള്ള കുട്ടിയാണ്, എവിടെയെങ്കിലും എത്തിപ്പെടുന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അതുപോലെ നാടൻ പാട്ടിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്, മാപ്പിളപ്പാട്ട്, അറബിപ്പാട്ട്, അറബി ഗാനം, അങ്ങനെയൊക്കെ കുറേ സംഭവത്തിൽ സ്കൂളിൽ പഠിക്കണം പോകും ഒക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. കുറേ ഐറ്റത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ കോളേജിലായിക്കോട്ടെ, അപ്പോൾ സ്കൂളിലൊക്കെ ആയിക്കോട്ടെ, നമ്മൾ പറഞ്ഞാൽ തന്നെ നമുക്ക് ഈ സ്റ്റേജൊക്കെ കണ്ടാൽ നമുക്ക് ഇങ്ങോട്ട് പ്രത്യേകിച്ച് പാട്ടൊക്കെ കാണണമല്ലോ, നമ്മൾ കിടന്നിട്ടുള്ളൂ. നമ്മൾ ഭയങ്കര ഡാൻസ് ആയിരിക്കുക. ഇപ്പം പഠിച്ചിട്ടൊന്നുമല്ല, അങ്ങോട്ട് കളി തന്നെ. അപ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ്. ഞാനേ രാവിലെ ഒരു കോമഡി ഉണ്ടായി. രാവിലെ വൈൻഡപ്പ് പറയാൻ എടുക്കാൻ മറന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ കൂട്ടുകാരത്ര നിക്കായിരുന്നു എന്ന്. അപ്പോൾ നിക്കായിന് കൂട്ടുകാരന്മാർ പെട്ടെന്ന് വന്നേക്ക് വൈൻഡപ്പ് എടുക്കാൻ മറന്നു. ഞാൻ വേഗം കുളിച്ച ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് പോയി. അപ്പോൾ വൈൻഡപ്പ് പറയാൻ മറന്നു. അപ്പോൾ എന്തായാലും ഓക്കെ, ഇനി വല്ലാതെ വലിച്ച് നീട്ടണില്ല. നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതണം. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.